പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, മല്ലപ്പള്ളിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താണ് ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? എന്താണ് ഏറ്റവും അവസാന വിവരങ്ങൾ? കിരൺ, പത്തനംതിട്ട ജില്ലയിലെ ഈ മഴവെള്ളവുമായി ബന്ധപ്പെട്ട് കനത്ത മഴയിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളി ടൗൺ പൂർണ്ണമായി വെള്ളത്തിനടിയിലായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലവിൽ ഉള്ളത്. മണിമലയാറ് കരകവിഞ്ഞ് ഒഴുകിയതോടുകൂടിയാണ് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളായ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആനിക്കാട്, പുറമറ്റം, അതുപോലെ തന്നെ കീഴ്വായ്പൂര് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായിട്ടുള്ളത്. ഇവിടെ നിരവധി വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സംഘമെത്തിയും അതുപോലെ NDRFന്റെയും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ഈ ആളുകളെ ബോട്ടുകളിൽ ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ മണിമലയാറ്റിലെ ജലനിരപ്പ് രാവിലെ അല്പം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെള്ളം ഇറങ്ങാത്ത ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആനിക്കാട് 30 വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഈ പ്രദേശങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇവിടങ്ങളിൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കൂടുതൽ ആളുകളെ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിലും ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ പ്രദേശങ്ങളിൽ 19 ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ സാധാരണ പന്തളം, തിരുവല്ല, നിരണം അടക്കമുള്ള മേഖലകളിലും ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മല്ലപ്പള്ളിയിലാണ്. ഈ പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം താറുമാറായിരിക്കുന്നു. വൈദ്യുതി ബന്ധവും പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടില്ല എന്നൊരു കാര്യമുണ്ട്. മല്ലപ്പള്ളി കോട്ടയം ടൗണിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം മല്ലപ്പള്ളിയിൽ നിന്ന് നേരെ കോഴഞ്ചേരിക്ക് വരുന്ന റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ ആളുകളെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ഉള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും ഭൂരിഭാഗം ആളുകളെയും സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ അവിടെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? സുഗമമായി രക്ഷാപ്രവർത്തനം നടക്കാൻ കഴിയുന്ന രീതിയിലാണോ അതോ കടുത്ത മഴയുണ്ടോ ഇപ്പോഴും? കിരൺ, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം രാവിലെ ഇന്നലത്തിന് ശേഷം ഇന്ന് രാവിലെ വരെ വലിയ മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ 12 ശേഷം മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 19 ജില്ലയിൽ മഴ ശക്തമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. മഴ ഇത്തരത്തിൽ തുടർന്നാൽ വീണ്ടും ഈ രക്ഷാപ്രവർത്തനത്തെ ഇത് ബാധിക്കും. ഒപ്പം ജലനിരപ്പ് വീണ്ടും ഉയരും. ആ സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമാകും ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്നിരുന്നാലും ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെയെല്ലാം പൂർണ്ണമായി പരമാവധി ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചുരുക്കം ചില ആളുകളെ മാത്രമാണ് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ളത്. ആളപായോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, കടകളിലും എല്ലാം വെള്ളം കയറിയതിനാൽ വലിയ നഷ്ടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. മല്ലപ്പള്ളിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ മഴയുള്ള ഈ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളത്. കിരൺ, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. പല കുടുംബങ്ങളും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. പരമാവധി പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.